നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, താനൊരു പ്രത്യേക ടൈപ്പാ, അതും ഒരു പാട്ട് കേട്ട് ഇങ്ങനെ കരയാന്നൊക്കെ വെച്ച നിനക്കത് മനസ്സിലാവില്ല. കാരണം ടച്ചിങ് സോങ് ആണെങ്കിൽ ആരായാലും കരയും, അത് പാടിയത് ആരാന്നറിയില്ല. പക്ഷെ അയാളുടെ ശബ്ദത്തിൽ താങ്ങാനാവാത്ത വേദന ഉണ്ടായിരുന്നു. ശരി ശരി, താവാ. കരൺ, നമ്മള് രാവിലെ മുതൽ യു കെ പോകുന്നതിന്റെ സന്തോഷം ആഘോഷിക്ക. നീ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന്, നമ്മുടെ മാതൃരാജ്യത്തിൽ നിന്ന് സ്വന്തം ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൂരേക്ക് പോകുമ്പോ നിനക്കൊരു ശകലം പോലും ദുഃഖമല്ലേ കരൺ? കുറച്ചൊക്കെ എന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു കരൺ? അല്ലാതെ ഞാനെന്താ പറയാ? നോക്ക് വീര, എൻ്റെ മോമനെ ഞാൻ ശരിക്കും മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ അത് സഹിക്കാതെ പറ്റില്ലല്ലോ. മുന്നോട്ടുള്ള നമ്മുടെ കരിയർ, നമ്മുടെ ജീവിതം, അതൊക്കെ ശരിക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ? എല്ലാം തികഞ്ഞൊരു ജീവിതം കിട്ടണമെന്നില്ല. വാപ്പോ, അമ്മേ. അമ്മേ, ഇന്ന് എത്ര നല്ല ദിവസമായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല. എന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിരിക്കുക, അതും ഫുൾ സ്കോളർഷിപ്പോടെ. പിന്നെ ദേ രൺവീറിന് ലോണും പാസ്സായിരിക്കുക. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നേ. അമ്മേ, ഞാനിന്ന് ഗുരുദ്വാരയിലേക്ക് പോയിരുന്നു. ദേ പ്രസാദം എടുത്തോമേ. അമ്മേ, ആ
എടി കൊച്ചു കാന്താരി, ഞാനാ ഈ വീട്ടിലെ മുതിർന്ന വ്യക്തി. അപ്പൊ നീ ആദ്യം എനിക്കല്ലേ ഈ പ്രസാദം തരണ്ടേ? നേരെ അവളുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നു. അമ്മേ, അമ്മേ, അമ്മയുടെ വീരയൊന്ന് അനുഗ്രഹിക്കമ്മേ. അമ്മയൊന്ന് അനുഗ്രഹിച്ച പിന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്ന ഉറപ്പാ. അമ്മ എന്നെ തൊട്ട് അനുഗ്രഹിച്ചു. യുകെ, പഠനം, എന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു വശത്ത്. ഏട്ടാ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സന്തോഷായി. ഇന്ന് എന്റെ വലിയൊരാഗ്രഹം പൂർത്തിയായിരിക്കുക. കരൺ പറഞ്ഞത് തെറ്റിപ്പോയി. നമ്മുടെ ബന്ധങ്ങളെ മനസ്സുകൊണ്ട് വേണം അളക്കാനല്ലേ ഏട്ടാ, ഒരിക്കലും ബുദ്ധി കൊണ്ട് അളക്കാൻ പാടില്ല. സ്വന്തത്തിന്റെയും ബന്ധത്തിന്റെയും വില എന്താന്ന് അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ ഏട്ടാ. എന്തൊരതിശയ, ഇന്ന് അമ്മ എന്റെ തലയെ തൊട്ടു അനുഗ്രഹിക്കുകയും ചെയ്തു. എനിക്കിത് മാത്രം മതി. മനസ്സിൽ വിഷമം വരുമ്പോൾ എനിക്കിത് ആശ്വാസം തരും. അതെ ഏട്ടാ, എന്റെ അമ്മ എന്റെ നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ചില്ലേ. ബൈ ഗോഡ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ പറ്റും. തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റൊക്കെ കത്തുവോ? എന്റെ പാർട്ടിക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എടാ ബൽദേവേ, നമ്മൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞതാ. എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. ഇനി സമയമാവുമ്പോ അവരിങ് എത്തിക്കോളും. അതേതായാലും നന്നായി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കരണെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയാന്ന് അവനൊരിക്കലും അറിയരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനെന്താടാ പറയാ, അവനത് ശരിക്കും ഒരു സർപ്രൈസിങ് പാർട്ടി ആയിരിക്കണം. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാല്, ഈ ന്യൂ ഇയറിന്റെ പാർട്ടി നമുക്ക് ഇതിന്റെ കൂടെ കൊടുത്തേക്കാം അല്ലേ. ന്യൂ ഇയർ ന്യൂ ഇയർ പാർട്ടിയോ അളി, അതെന്തിനാടാ? എടാ, ഈ പട്ടണത്തിലുള്ളവരൊക്കെ പുതുവർഷം പിറക്കുമ്പോൾ ഭയങ്കര ആഘോഷമാ. അതിനാണ് അവര് ന്യൂ ഇയറിന്റെ പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? കരണ്ടെ സന്തോഷം ഡബിൾ ഇരട്ടിയാവും. നോക്കോ. ഓഹോ, ബൽദേവ്, നീ അപ്പോ ഇവിടെ പാർട്ടി നടത്താൻ പോവാണല്ലേ.
വന്നല്ലോ വനമാല. ആ പിന്നെ ഞാനിവിടെ നിന്നോടല്ല സംസാരിക്കുന്നത്, അല്ലല്ലോ. പിന്നെ അതിനിടയ്ക്ക് കയറി വെടിവെക്കാൻ വരരുത്, പറഞ്ഞേക്കാം. എപ്പം നോക്കിയാലും എന്റെ പുറകെ നടക്കുന്ന മാത്രമേ ഇവിടെ പണി. ഹലോ, സ്വന്തം മുഖത്തേക്ക് നോക്കി വല്ലതും എഴുന്നള്ളിക്കേ. ഞാൻ ദൽവീരേട്ടിന്റെ കടയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വന്നതാ. എന്തായാലും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി, അല്ലെങ്കിൽ നിന്റെ പാർട്ടിയുടെ പ്ലാനൊക്കെ ഞാൻ അറിയാതെ പോയനെ ബൽദേവ്. കരണന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് നിനക്കറിയാലോ. ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവന് വല്ലാത്ത ബോറായിരിക്കും. അപ്പൊ നീ എന്നെ പാർട്ടിക്ക് ക്ഷണിക്കല്ലേ ബൽദേവ്? ഇനി എന്നെ ഈ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു പേപ്പട്ടി കടിച്ചാൽ പോലും എനിക്കിനി എന്തൊക്കെ ഭ്രാന്തിളകിയാലും നിന്നെ പാർട്ടിക്ക് വിളിക്കുമെന്ന് വിചാരിക്കണ്ട. അയ്യോ പാവം, പേപ്പട്ടി നിന്നെ കടിച്ചാലുണ്ടല്ലോ, അതിന് കൂടുതൽ പേളകും ബൽദേവേ. ഒന്ന് പറഞ്ഞേക്കാൻ വരാ, എനിക്കിപ്പോ നിന്നോട് വഴക്കിടാനൊന്നും സമയമില്ല. ഒരു കാര്യം മനസ്സിലാക്കിയാ മതി, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന പാർട്ടിയാ. അപ്പൊ നിനക്ക് തെറ്റി, എന്നേക്കാ പ്രധാനപ്പെട്ടവരായി ഇവിടെ വേറെ ആരുമില്ല. എടെ ബൽദേവെ, നീ എന്നെ പാർട്ടിക്ക് ക്ഷണിച്ചേ പറ്റൂ. അഥവാ നീ എന്നെ വിളിച്ചില്ലെങ്കിലേ ഞാൻ ഉടനെ തന്നെ കരണ് കോൾ ചെയ്യും. പിന്നെ നിന്റെ ഈ സർപ്രൈസ് പാർട്ടിയുടെ കാര്യമുണ്ടല്ലോ, യുഗേന്ദ്രൻ ചേട്ടന്റെ പാടത്തൊരു കളമല്ലേ, അതുപോലെ അലങ്കോലാവും ബൽദേവ്. അപ്പൊ നീ എന്നെ പാർട്ടിക്ക് ക്ഷണിക്കല്ലേ. എല്ലാ പ്ലാനും ഇവിടെ കൊളവാക്കുന്നാണല്ലോ തോന്നുന്നു. എന്നാ ശരി, നീ ഇന്നത്തെ പാർട്ടിക്ക് വന്നേക്ക്, ഇപ്പൊ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഹായ്, താങ്ക് യു സോ മച്ച് ബൽദേവ്. എന്തുമാത്രം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാ നീ എന്നെ ക്ഷണിച്ചത്. എന്നാ കാണാം നിന്റെ ഈ സർപ്രൈസ് പാർട്ടിയിൽ വെച്ച്. ബൽദേവേ, അവള് പറഞ്ഞത് തന്നെ നടത്തിയത് കണ്ടോ. അമ്മ, അമ്മ രാവിലെ എഴുന്നേറ്റ് പോകുന്നതിനുള്ള പണിയാണല്ലോ. ഇവിടുത്തെ എല്ലാ ജോലിയും അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്ന എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് അമ്മയെ സഹായിക്കാൻ പോവാ. ഇന്ന് കഴിക്കാനുള്ള എല്ലാം ഞാനുണ്ടാക്കിക്കോളാം. ഞാനുണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിക്ക് ചിലപ്പോൾ ഷേപ്പൊന്നും ഉണ്ടായില്ലെന്ന് വരും. അതുപോലെ ഈ കൂട്ടാനുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിൽ എരിവ് കൂടിപ്പോയെന്ന് വരാം. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല അമ്മ, സ്വന്തം മകന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം എത്ര സ്വാദായിരിക്കും നമുക്കറിയോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നീ ഉണ്ടാക്കിയതൊന്നും ഞങ്ങൾക്ക് കഴിക്കണ്ടെങ്കിലോ? ഞങ്ങൾക്കിനി ഞങ്ങളുടെ മരുമോളുടെ കൈ കൊണ്ട് കഴിക്കണം കേട്ടോടാ. അങ്ങനല്ലേ രത്നേ? അതൊക്കെ അവിടെ നിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും രത്നയും കൂടി നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ നോക്കാൻ പോയത് ഓർമ്മയുണ്ടോ? അപ്പൊ നീ എന്താ പറഞ്ഞ്? ഞാനിപ്പൊ കല്യാണത്തിന് തയ്യാറല്ലാന്നല്ലേ, കുറച്ച് സമയം വേണം. നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലം ആയെന്നറിയോ? ഇനി എത്ര കാലം എന്ന് വെച്ചാ ഈ വയസ്സ് വല്യമ്മ ഇങ്ങനെ കാത്തിരിക്കുക, നിന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക, പറയടാ. എന്താ വല്യമ്മേ, വല്യമ്മ വീണ്ടും തുടങ്ങിയല്ലേ? ദേ നോക്കടാ കുഞ്ഞമ്പിളി, ആരെങ്കിലും ഒന്ന് തുടങ്ങിയല്ലേ പറ്റൂ. നിനക്കിപ്പോ കല്യാണപ്രായം കഴിഞ്ഞു നിക്കാണെന്ന് അറിയോ? വേണ്ടത് പറയല്ലേ, നിന്നെ കൊണ്ട് വല്ല നല്ല പെൺകുട്ടിയും കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നു, അങ്ങനെ അല്ലെങ്കിൽ അത് ഞങ്ങളെ അങ്ങ് ഏൽപ്പിക്കും, ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടെത്തിക്കോളാം. എന്താ രത്ന, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വല്യമ്മേ, എനിക്ക് ഇന്ന് വന്ന് പറഞ്ഞ ഉത്തരം തന്നെ പറയാനുള്ളത്, ഞാൻ കല്യാണത്തിനൊന്നും തയ്യാറായിട്ടില്ല. ഞാൻ ഇക്കാര്യം നിങ്ങളോട് നേരിട്ട് ആവശ്യപ്പെടുന്നവരെ നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. അതുമല്ല വല്യമ്മ, ഇനി ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് വെക്കേ, വന്നു കയറുന്ന പെണ്ണിന്റെ കഷ്ടകാലായിരിക്കില്ലേ. എന്റെ റബ്ബേ, എന്താടാ ഈ പറയുന്നത്? പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? എന്നോടുള്ള ദേഷ്യം അമ്മ അവളുടെ നേരെ തീർക്കുകയാണെങ്കിൽ അവള് വന്ന ദിവസം തന്നെ തിരിച്ചു പോവില്ലേ? അത് വല്യമ്മയ്ക്ക് അറിയോ, അത് അമ്മയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുകയാണെങ്കിൽ ഈ റൺബീറിന് ഉറങ്ങാൻ പറ്റില്ല. വല്യമ്മ ഒന്നും കഴിക്കാനും തോന്നില്ല. എന്റെ അമ്മയൊന്ന് ചിരിച്ചു കണ്ടാലുണ്ടല്ലോ, ഇവിടെ മൊത്തം പ്രകാശമായിരിക്കും. പറയമ്മേ, അമ്മ അമ്മയുടെ രൺബീറിനോട് പിണങ്ങല്ലേ അമ്മേ. എന്നോട് ക്ഷമിക്കാമ്മേ, ഒരു തെറ്റോ പറ്റിപ്പോയതാ. പക്ഷേ അമ്മ അമ്മയുടെ രൺബീറിനെ വിശ്വസിക്കണം, എല്ലാം ഞാൻ ശരിയായിക്കോളാം. വിശ്വസിക്കരത്നേ. ചെല്ല് അപ്പുറത്ത് പോയിരിക്കാൻ നോക്ക്.
ഈ ചൂടിനകത്ത് എന്തിനാ നിൽക്കുന്നത്? ഇതിൽ ഉപ്പിട്ടോ രത്ന? ഇല്ല ചേച്ചി, ഇത് ഇപ്പൊ എടുത്തോണ്ട് വരാം. പ്ലീസ്. ഇതെന്താ വീരക്കുട്ടി, ഇന്നെന്താ വല്ല വിശേഷ ദിവസമാണോ? ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ പോന്നെ? അതെ, ഇന്നൊരു കാര്യമുണ്ട്. ബൽദേവ് കരണിന് വേണ്ടിട്ട് ഒരു ന്യൂ ഇയർ പാർട്ടി നടത്തുന്നുണ്ട്. അതിനു വേണ്ടി പോവാട്ടാ. അത് കൊള്ളാലോ, നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ. അപ്പൊ പിന്നെ നീ തീർച്ചയായിട്ടും പോണം. രൺവീരേട്ട, ഏട്ടന് എന്റെ കൂടെ വന്നാ നല്ല രസമായിരിക്കും. പക്ഷെ അതിന് ഞാൻ അവിടെ വന്നിട്ട് എന്തിയാനാ? കരൺ നിന്റെ കൂട്ടുകാരനല്ലേ. അത് മാത്രല്ല, ബൽദേവിന് ഞാൻ വന്ന. രൺവീരേട്ട, ഏട്ടന് അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ബൈ ഗോഡ് ഞാനും അങ്ങോട്ട് പോകുന്നില്ല. രൺവീരേട്ടാ, പ്ലീസ് 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 ഒന്ന് വായേട്ടാ. ശരി, അപ്പൊ സമ്മതിച്ചല്ലേ. നമുക്ക് വേറെ എവിടെങ്കിലും പോകാൻ. ബൽദേവ്, ഇവിടെ ഏതോ പാർട്ടി നടക്കുന്ന പോലെ ഉണ്ട്. ഒന്ന് നിക്കണ്ട ചങ്ങായി, എല്ലാരും ഇങ്ങോട്ട് വാ. ഇതാണ് എന്റെ കൂട്ടുകാരൻ. എന്താ ബൽദേവ്, എന്നെ ആളെക്കൂട്ടി തല്ലിക്കാൻ പോവാണോ? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണേ. നീ ഒന്ന് മിണ്ടാതെ നിക്കടാ, തുടങ്ങിക്കോ. ഏ, അങ്ങോട്ടൊന്ന് നോക്കേ. ഏട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നാ ഞാൻ കരുതിയേ. പണ്ടൊക്കെ പാർട്ടി എന്ന് പറഞ്ഞ ഓടി രക്ഷപ്പെടുമായിരുന്നല്ലോ. ഇപ്പൊ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അത്രയും നേരം നിന്റെ കൂടെ സമയം ചെലവഴിക്കാലോ എന്ന് കരുതി വരിക, അതുകൊണ്ട് മാത്രമേ വരുന്നേ. അതുമാത്രമല്ല, കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് നീ ഇവിടുന്ന് പഠിത്തത്തിനായിട്ട് വിദേശത്ത് പോവല്ലേ. അതുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവൻ എനിക്ക് നിന്റെ കൂടെ എന്റെ വീരക്കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇവിടെയാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഒരുക്കങ്ങൾ കണ്ടിട്ട് ഏതോ പാർട്ടിയോ കല്യാണോ മറ്റോ. നമുക്ക് വേറെ സ്ഥലത്ത് വല്ലതും പോവാം. നീ ഒന്ന് ക്ഷമിക്കേ, അകത്തേക്കൊന്ന് കേറി നോക്കാം. വാന്നേ. അതെ, ഇതേതോ കല്യാണം നടക്കുന്ന വീടാ. നീ വെറുതെ നീ ഒന്ന് നടന്നേ. അപ്പൊ നീ ഫ്രീ ആയിട്ട് കഴിക്കാൻ പോവാ. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറയുന്നേ? ഇതൊന്നും എനിക്ക് പരിചയമില്ല. അല്ല, നീ ഇതെന്ത് ഭാവിച്ചാ? ഇവിടെ ഭയങ്കര. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് വേറെ എവിടെങ്കിലും പോവാൻ. ബൽദേവ്, ഇവിടെ ഏതോ പാർട്ടി നടക്കുന്ന പോലെ. നീ ഒന്ന് ക്ഷമിക്കട ചങ്ങായി. ഇതാണ് എന്റെ കൂട്ടുകാരൻ. എന്താ ബൽദേവ്, എന്നെ ആളെക്കൂട്ടി തല്ലിക്കാൻ പോവാണോ? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണേ. നീ ഒന്ന് ക്ഷമിക്കടാ, കാണ് തുടങ്ങിക്കോ. ഏ, അങ്ങോട്ട് നോക്കിയേ. കരണിന് അഭിനന്ദനങ്ങൾ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. അത് തന്നെ. കരണേ, ഇതെല്ലാം നിനക്ക് വേണ്ടി വെച്ച ഗംഭീര പാർട്ടിയാ, എന്റെ വകയാ. ഹലോ കരൺ, ആ കൈ ഒന്ന് തന്നേ. ഇംഗ്ലണ്ടിലേക്ക് പോകുമല്ലേ, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ആ, എന്താ പറയാൻ വന്നേ? ഹാപ്പി ന്യൂ ഇയർ കരൺ. ഹാപ്പി ന്യൂ ഇയർ. ആ, എന്നാ പിന്നെ ഞാനും കൂടെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേക്കാം. ഹാപ്പി ന്യൂ ഇയർ കരൺ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും വാ, എല്ലാരും വാ. കുറച്ചു നേരം മുന്നല്ലേ ബൽദേവ് നീ എന്നെ ക്ഷണിച്ചത്? എന്തുപറ്റി? വാക്ക് തെറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ആണാണെങ്കി നീ പറഞ്ഞ വാക്ക് നീ പാലിക്കും, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിന്റെ നിവൃത്തികേടാന്ന് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. അതെ ബൽദേവേ, നീ അറേഞ്ച്മെന്റ്സ് മുഴുവൻ എനിക്ക് വേണ്ടിയാണ് ചെയ്തേ. താങ്ക്സ് ഡാ, ഐ ആം പ്രൗഡ് ഓഫ് യു ഡൂഡ്.
എന്ത് വർത്താനോടാ ഇത്? ഞാൻ നിന്റെ ചങ്ങായിയല്ലടാ. ഇത്ര പോലും ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്റെ ചങ്ങായി വിദേശത്തേക്ക് പോവുക കൊടിനാട്ടാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ആഘോഷിക്കണ്ടേ? എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ പാർട്ടി അങ്ങ് ആടിച്ച് പൊളിക്കണം. പുതുവർഷത്തിന്റെ ആരംഭം നമുക്ക് ഒരുമിച്ച് അങ്ങ് തുടങ്ങിയേക്കാം. അപ്പൊ ശരി, ലെറ്റ്സ് ദി പാർട്ടി ബിഗിൻ. വീര, നീ ഇറങ്ങിച്ചല്ല, ഞാൻ പറയുന്നു. എങ്ങോട്ടേ പോകുന്നേ? ആരാ നിങ്ങള്? ജൂനിയർ കാവൽക്കാരാണോ? വഴി തടയാൻ നിക്കണ്ട, അങ്ങ് മാറി നിക്ക് മക്കളെ. ഇത് ബൽദേവ് നടത്തുന്ന പാർട്ടിയാ. നിന്നെ ഈ ഭാഗത്തൊന്നും കണ്ടേക്കരുന്ന ബൽദേവ് പറഞ്ഞിരിക്കുന്നു. അതെ, ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല, ബൽദേവ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാ. ഈ പാർട്ടി എന്റെ ഫ്രണ്ട് കരണിന് വേണ്ടി അറേഞ്ച് ചെയ്തതാ. അതിനകത്ത് ഞാനില്ലെങ്കിൽ മഹാ ബോറല്ലേ. മാറി നിക്കുന്നുണ്ടോ? ബൽദേവേട്ടാ, കേട്ടില്ലേ? അവള് ഈ ന്യൂ ഇയർ പാർട്ടിക്ക് വന്നത് ഏട്ടൻ ക്ഷണിച്ചിട്ടാന്നാ പറയുന്നത്. ബൽദേവ്, കുറച്ചു നേരം മുന്നല്ലേ ബൽദേവ് നീ എന്നെ ക്ഷണിച്ചത്? എന്തുപറ്റി? വാക്ക് തെറ്റിക്കാൻ നോക്കണ്ട കേട്ടോ, ആണത്തുള്ളവര് വാക്ക് തെറ്റിക്കാറില്ല. നീ ആണാണെങ്കി പറഞ്ഞ വാക്ക് പാലിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിന്റെ നിവൃത്തികേടാന്ന് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. എന്താ പ്രശ്നം? ഇവിടെ ഒന്നുമില്ല. വീര കയറ്റി വിട്ടേക്ക്, കയറിപ്പോ. നീ വേണേ കയറിക്കോ. അകത്തേക്ക് വാ രൺവീരേട്ടാ, വാ വന്നേ. വീരേ, ഇന്നത്തെ പാർട്ടിയിൽ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാടി. എല്ലാരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഈ രാത്രിയിലത്തെ ഈ ആഘോഷം ചങ്ങായി കരണിന് വേണ്ടി. നമ്മുടെ ഇന്നത്തെ ഈ രാത്രി ഒരു ആഘോഷമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന ഒരു വലിയ പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരിക്കും കേട്ടോ ഈ പ്രത്യേക പരിപാടി. എന്റെ ചങ്ങായി കരണിന് വേണ്ടി ഈ ബൽദേവിന്റെ വക. കണ്ടോളൂ, ആസ്വദിച്ചോളൂ, പക്ഷേ ദൂരെ നിന്ന് മതി.